Welcome back to our channel. Now you are watching It's Me Ponnu. It's Me Chinnu. Ponnu Chinnu? Let's explain. ചെയ്യാനായിട്ട് പോകുന്നത് കൊക്കടേമ ശില്പമാണ്. അതായത് പായൽ പന്തുകൾ. ഇത് കണ്ടുപിടിച്ചിട്ടുള്ള ജാപ്പനീസ് ആൾക്കാരാണ്. അവിടുത്തെ ഗാർഡനുകളൊക്കെ അലങ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അവർ ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് നമുക്ക് വളരെ എളുപ്പമായിട്ട് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് മാത്രം നമ്മുടെ ഗാർഡൻ, നമ്മുടെ വീട്ടിലെ ഷോക്കേസുകള്, അതുപോലെ തന്നെ നമ്മളുടെ വീട്ടുമുറ്റത്തെ ചെടികളുടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ തൂക്കിയിടുന്ന സംഭവങ്ങളൊക്കെ എന്താ പറയുക, അതൊക്കെ അലങ്കരിക്കാനായിട്ട് അടിപൊളി ഐറ്റം ആയിട്ടുള്ളതാണ് ഈ ഒരു സംഭവം. അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് വേഗം കണ്ടിട്ട്. അപ്പൊ നമുക്ക് പായൽ എടുക്കാം. പായൽ നമ്മളുടെ വീട്ടില് തന്നെ ഉണ്ട്, നമ്മളുടെ വീട്ടിലും അതിന്റെ അവിടെ ഉണ്ട്. നമുക്ക് എന്തായാലും അപ്പുറത്തേക്ക് ചാടി പായലെടുക്കാം. ഇതിനു പോകാൻ നല്ലത് നമുക്ക് അതിനെ പോവാം. അതാകുമ്പോ കുറച്ചും കൂടി സേഫ് ആയിരിക്കും. നമ്മളുടെ ഈ ഫ്രണ്ടിലൊക്കെ വൈപ്പലുണ്ട്. അപ്പൊ ഇത് പായൽ അറിയാത്തവർക്കാണ്. ഇതാണ് പായൽ. എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും ഞാനത് പറയുന്നുള്ളൂ. ഈ സംഭവമാണ് പായൽ. ഇത് നമുക്ക് ഇത് ഈ ഒരു കേക്ക് ബോർഡിലോട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള എന്തെങ്കിലും ഒരു പാത്രത്തിലോട്ടോ നമുക്ക് പതിയെ എടുക്കാം. ഇത് എടുക്കാൻ കുറച്ച് പ്രയാസമുണ്ട് കേട്ടോ. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചിട്ട് എടുക്കാം. അപ്പൊ നമ്മളിനി പോണത് നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ പയ്യും കാര്യങ്ങളല്ലാതും. അപ്പൊ നമ്മളിനി പോണത് ചാണകപ്പൊടി എടുക്കാനാണ്. സോ അത് അറപ്പൊന്നും എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ ചാണകപ്പൊടി എടുക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ വളക്കുഴി. അപ്പൊ നമ്മൾക്ക് എന്തായാലും നനഞ്ഞ വളം എടുക്കാൻ പറ്റില്ല. അവിടെയാണ് വളക്കുഴി ഉള്ളത്. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മളിത് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് നമ്മളുടെ മതിലാണ്, ആ കൊടുങ്കാറ്റില് ഇടിഞ്ഞു വീണതാണ് കേട്ടോ. അപ്പൊ നമ്മൾ അവിടുന്നാണ് മണ്ണാണ് മണ്ണ് എടുക്കാൻ പോകുന്നത്. അപ്പൊ മണ്ണ് എടുക്കാം. നമ്മളിവിടെ നിന്നോ ഞാൻ എടുത്തിട്ട്. കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ പക്ഷെ നിങ്ങൾക്ക് വേണ്ടിട്ട് എന്താക്കണോ. ചാണകത്തിന്റെ കൂടുതൽ മണ്ണ് എടുക്കുക. പിന്നെ ചാണകം കുറച്ച് മണ്ണ് കൂടുതലും ആവും. ഇത് കാണിക്കൂ. അപ്പൊ നമ്മള് മണ്ണ് വിടുന്ന എടുക്കുകയാണ് കേട്ടോ. നമ്മള് എടുക്കാൻ പോകുന്ന ചകിരിയാണ് കേട്ടോ. അപ്പൊ നമ്മളിതേ ചകിരി നമ്മളുടെ തേങ്ങയുടെ ഉള്ളിലുള്ള സംഭവം ഇല്ലേ, അത് തന്നെയാണ് കേട്ടോ. അത് നമുക്കിത് ഇതേപോലെ ഇനിയിപ്പൊ ഇതില് ചെലപ്പോ ഞാനൂളും കണ്ണിക്കണ്ട സംഭവങ്ങളൊക്കെ ഉണ്ട്. കണ്ട അപ്പൊ അതൊക്കെ ഉള്ളതിനാൽ നമുക്ക് കൈ വെച്ച് കുഴയ്ക്കാൻ കുറച്ച് പേടിയുണ്ട്. അപ്പൊ നമ്മള് ഗ്ലൗസ് എടുക്കുന്നുണ്ട് കേട്ടോ. സോ നമുക്ക് ഗ്ലൗസ് ആവുമ്പോ അത്ര പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നമുക്ക് എന്തായാലും ഗ്ലൗസ് ഇടാം. അപ്പൊ ഇനി നമുക്കിത് ഇതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വെള്ളം കൂടരുത്, നമുക്ക് തോന്നുന്നത് മതിയാവും. നമുക്ക് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉണ്ടയൊക്കെ എടുക്കണല്ലോ. ഇതുപോലത്തിരി വേണം. അപ്പൊ നമ്മളിത് നല്ലപോലെ പാകത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിത് ഇതേപോലെ ഉണ്ടാക്കി എടുക്കാനുള്ളതാണ് ഇങ്ങനത്തെ ടാസ്ക്. സോ നമുക്ക് കുറച്ചിങ്ങനെ എടുക്കാം, എന്നിട്ട് നമ്മളിത് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉണ്ടാക്കി എടുക്കാം. കണ്ടോ, ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി എടുക്കാം. ഇനി ഗ്ലൗസ് ഒന്നും വേണ്ട. നമ്മളിത് വലിയൊരു ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു കോട്ടന്റെ പീസ്, അല്ലെങ്കിൽ നമ്മളുടെ കർച്ചീഫ് ഒക്കെ ഉണ്ടാവില്ലേ തുണിയുടെ കോട്ടന്റെ ഒക്കെ, അത് വെച്ചിട്ടൊന്ന് ഇത് കവർ ചെയ്ത് കൊടുക്കണം. കാരണം ഇത് വെള്ളമൊക്കെ നനച്ചു കൊടുക്കുമ്പോ പെട്ടെന്ന് തന്നെ പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുപോലെ ഉള്ള നൂല്, നമ്മുടെ തുന്നാനൊക്കെ എടുക്കണ നൂലില്ലേ, അത് വെച്ചതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ എന്താ പ്രശ്നമെങ്കിൽ ഈ തവല് ഒന്ന് അനയുമ്പോ പിളർന്ന് പിളർന്ന് പോന്ന പണിയാവും. നമുക്ക് പതിയെ അത് കംപ്ലീറ്റ് ഒന്ന് കവർ ചെയ്തെടുക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലൊരു ചെടി, അതായത് ഞാൻ കുറച്ച് ഭാഗം ഇങ്ങോട്ട് വിട്ടിട്ടുണ്ട് കേട്ടോ, അവിടെ ആ ഭാഗം ടവൽ വെച്ച് മൂണ്ടാതെ. എന്നിട്ട് ഏതെങ്കിലും ഒരു ചെടി, ഞാൻ ഇപ്പോൾ കൊമ്പ് കുത്തി ഉണ്ടാവുന്ന ഒരു ചെടിയാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേര് കൊടുക്കുന്ന വെക്കാം. ഇതിപ്പോൾ കൊമ്പ് കുത്തി കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വേര് ഓൾറെഡി വരും, അല്ലെങ്കിൽ പെട്ടെന്ന് വരും എന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ ഇത് വെച്ചു, എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കുത്തിയിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പം എന്നിട്ട് നമ്മൾ അതിന് ചുറ്റും വീണ്ടും നൂല് ഇതാക്കുക. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇതാക്കിയപ്പോൾ കുറച്ച് ടവൽ പോന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നൂല് കൂടി ചുറ്റിയിരുന്നുള്ളൂ കേട്ടോ. ഇനി നമുക്കിത് പായയിൽ വെച്ച് കവർ ചെയ്യണം കേട്ടോ. അപ്പം നമുക്കിത് ഇതേപോലത്തെ കുട്ടി കുട്ടി പീസ് വെക്കുകയാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു താഴെ. നമുക്ക് എന്തായാലും കവർ ചെയ്ത് കൊടുക്കാം. ഓരോ കവർ ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നമ്മൾ നമ്മളുടെ നൂലെടുക്കണം കേട്ടോ. ഒന്നൊരു നൂല് നിങ്ങളുടെ, അപ്പം ഞാൻ ഇവിടെ ഒരു പച്ച നൂല് എടുത്തിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇത് നിൽക്കത്തില്ല. ഒരു സഹായി ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഈ നൂല് പിടിക്കുക, നൂല് പിടിക്കുക. നമുക്കപ്പോൾ പതിയെ പതിയെ, കാരണം ഈ ഉരുള പൊട്ടിക്കഴിയുമ്പോഴത്തേനും പിന്നെ ആകെ നമ്മൾ ചിലവാക്കേണ്ടി വരും. ഇവിടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഉച്ചയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇലകളൊക്കെ ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും ഇതിനെ വെള്ളം നനച്ചു കൊടുക്കുക. ഇപ്പം നിങ്ങളുടെ അടുത്ത് സ്പ്രേ ബോട്ടിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതങ്ങനെ പിടിച്ച് വെള്ളത്തിലോട്ട് മുക്കുക. എന്നിട്ട് ഒരു 10 സെക്കൻഡ്, അത് കൂടുതൽ വെക്കരുത്, 10 സെക്കൻഡ് കഴിഞ്ഞ് അത് എടുക്കുക. എന്നിട്ട് 10 സെക്കൻഡ് കഴിഞ്ഞ് എടുക്കുക. പിന്നെ നമ്മളൊരു 4-5 ദിവസത്തിന് വെള്ളം നനയ്ക്കണം എന്നൊരു നിർബന്ധമൊന്നുമില്ല. പിന്നെ ഇതിന്റെ ഒരു കാലാവധി എന്ന് പറയുന്നത് ഒരു വർഷമാണ് കേട്ടോ. ഒരു വർഷം വരെ ഇത് നിൽക്കും എന്നാണ് കേട്ടിട്ടുള്ളത്. ഇനി നമുക്ക് അറിയത്തില്ല, നമ്മളിനി നോക്കിയിട്ട് വരുന്ന വീഡിയോസിലൊക്കെ നമ്മൾ പറയാം കേട്ടോ. ഇനി ഇത് ചത്തോ ജീവിക്കുന്നോ എന്താന്നൊക്കെ നമ്മൾ ഇനി വരുന്ന വീഡിയോസിൽ പറയും. സോ ഇതാണ് നമ്മളുടെ ഐറ്റം. അപ്പൊ ഇത് എല്ലാരും വീട്ടിലും ട്രൈ ചെയ്ത് നോക്കുക. പായലൊക്കെ എല്ലായിടത്തും ഉണ്ടാവും, അങ്ങനെ മതിലൊക്കെ ഉള്ള വീടുകളിലൊക്കെ പായൽ ഉണ്ടാവാതെ ഇരിക്കില്ല, കാരണം എല്ലായിടത്തും പായൽ ഉണ്ടാവും. സോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഓക്കേ.